എന്തുകൊണ്ട് ദൃശ്യ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർന്നു അവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനോട് ജനം മുഖം തിരിച്ചു തുടങ്ങുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ നിലപാട് കൊണ്ടും നിങ്ങളുടെ അവസരവാദം കൊണ്ടാണെന്ന് പറയേണ്ടി വരികയാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ കുറ്റപത്രം പുറത്തു വന്നു ഏതെങ്കിലും ഒരു ചാനൽ ആ വിഷയം ചർച്ചയ്ക്ക് എടുത്തു എന്തുകൊണ്ട് എടുത്തില്ല അത് ഞങ്ങൾക്ക് സൗകര്യമില്ലായിരുന്നു അല്ലെങ്കിൽ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താൽപര്യമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ അതാണ് മനോനില എന്ന് പറയേണ്ടി വരികയാണ് 150 ദിവസത്തിലേറെയാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നിരന്തരം ചാനൽ ചർച്ചകൾ നടന്നത് പ്രത്യേകിച്ച് ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഈ നാട് അഭിമുഖീകരിക്കുന്ന വേളയിൽ നിരന്തരം പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുതിയ പുതിയ ആരോപണങ്ങൾ എൻഐയുടെ കണ്ടെത്തലുകൾ മൊഴികൾ എന്നു വേണ്ട എത്ര പേരെയാണ് അതിന്റെ പേരിൽ നിങ്ങൾ അവഹേളിച്ചത് കെ ടി ജലീൽ പി ശ്രീരാമകൃഷ്ണൻ എന്ന മുൻ സ്പീക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ കുടുംബം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തി രവീന്ദ്രൻ ഇങ്ങനെ ആ പട്ടിക നീണ്ടു നീണ്ടു പോകുന്നുണ്ട് കുരുക്കുമുറുകുന്നു ഇപ്പോൾ ഉള്ളയാകും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇനി രക്ഷയില്ല എന്തെല്ലാം എന്തെല്ലാം വാചകങ്ങളും എന്തെല്ലാം എന്തെല്ലാം മസാലകൾ ചേർത്ത് നിങ്ങൾ വാർത്തകൾ കൊടുത്തു എന്നിട്ട് ഏറ്റവും ഒടുവിൽ അതിന്റെ നിജസ്ഥിതി ഈ നാട്ടിൽ പുറത്തു വരികയാണ് അപ്പോ ഇന്നലെ വരെ ചാനൽ ജഡ്ജിമാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾക്ക് ഒരു തെളിർമ വേണ്ടേ നിങ്ങളാണ് ശരി എന്ന തരത്തിലാണ് പല ചർച്ചകളും നയിച്ചത് നിങ്ങൾ കൊടുത്ത വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ ചർച്ചകളെല്ലാം വെറും ഫൗൾ ആയിരുന്നു എന്ന് കുറ്റപത്രം തെളിയിക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് പോലും പങ്കില്ല എന്ന് കസ്റ്റംസ് അസന്നിഗ്ധമായി കുറ്റപത്രത്തിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സംവിധാനങ്ങൾ ഇന്നലെ വരെ കണ്ട് വിശ്വസിച്ചവർക്ക് നാളെ മുതൽ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഇതാണ് സംഭവ വികാസം എന്ന് പറഞ്ഞ് അന്ന് കുറ്റപത്രം പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചർച്ചയ്ക്കെടുക്കാൻ ആംബിയറില്ലാതെ പോകുന്നു അപ്പോ എതിർപക്ഷത്തുള്ളത് ഇടതുപക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു നിലപാടാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുന്നിൽ ഇത്രയും ദിവസം അവഹേളിക്കപ്പെട്ടവർ അങ്ങനെ അല്ല എന്ന് തിരുത്തി പറയാനായിട്ടുള്ള ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട് അല്ലാതെ പ്രൈം ടൈമിൽ നിങ്ങൾ ജഡ്ജിമാരായിരുന്നു കോട്ടിട്ട് കുറെ ആരോപണങ്ങൾ ചിലരുടെ പേരിൽ ഉന്നയിച്ചു വിട്ടാൽ അത് യാഥാർത്ഥ്യമല്ല എന്ന് തെളിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് എന്തുതരം മനോഭാവമാണ് കേരളത്തിലെ പ്രമുഖ ചാനലായ ഏഷ്യനെറ്റിലെ വിനു വി ജോൺ പറഞ്ഞൊരു വാചകമുണ്ട് അതായത് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആരോപണത്തെ ചർച്ചയ്ക്കെടുത്തപ്പോൾ ഒരു പ്യൂണായിരിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത വ്യക്തിയാണ് പി ശ്രീരാമകൃഷ്ണൻ എന്നാണ് വിനു വി ജോണിനെ പോലൊരു മാധ്യമ പ്രവർത്തകന്റെ എല്ലില്ലാത്ത നാവിൽ നിന്ന് പുറത്തു വന്ന വാചകം ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ കുറ്റപത്രം വന്നപ്പോ മിണ്ടാട്ടമില്ല വായ് തുറക്കുന്നില്ല ഇന്നലെ വരെ ചാനൽ ജഡ്ജി ആയിട്ടിരുന്ന ആരുടെയൊക്കെയോ മനസുഖത്തിന് വേണ്ടി കുറെ ഡയലോഗുകൾ പറഞ്ഞു വെച്ച വ്യക്തിത്വങ്ങളാണ് ഇവർ പറയുന്നതാണ് ഈ നാട്ടിലെ ശരികളെന്ന് സ്വമേധയാ ധരിച്ചു വെക്കുന്നവരാണ് നിങ്ങൾ നടത്തിയ ചർച്ചകൾ അതേപടി കേരളം കേട്ടിരുന്നെങ്കിൽ ഇന്ന് പിണറായി ആ കസേരയിൽ ഇരിക്കത്തില്ലായിരുന്നു 99 സീറ്റാണ് നിങ്ങൾ സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണങ്ങൾ ചെന്നിത്തല പറയുന്നത് അതേപടി കൊടുത്തും സുരേന്ദ്രൻ പറയുന്നതിനെ കുറച്ച് മസാലകൾ കൂടി കലർത്തിയും വാർത്തകളാക്കി ആഘോഷിച്ചപ്പോൾ കേരളം ഒരു വേള ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് സംശയിച്ചു എന്തെല്ലാം എന്തെല്ലാം വാർത്തകളാണ് കൊടുത്തത് സെക്രട്ടേറിയറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു തീ കത്തിപ്പിച്ച് അവിടുത്തെ രേഖകൾ നശിപ്പിച്ചു മുഖ്യമന്ത്രിയെ ഇതാ ചോദ്യം ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിന് കുരുക്ക് മുറുകിക്കഴിഞ്ഞു ഈ രീതിയിലുള്ള നിലവാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ ജഡ്ജിമാരുടെ കോടതി ശൈലിയിലും ഈ പറയുന്ന ചാനൽ ഫ്ലോറുകളെ മാറ്റിയിട്ട് അന്ന് അവിടെ ഇരുന്ന് നടത്തിയ വർത്തമാനങ്ങളെല്ലാം ഒരംശം പോലും തെളിവാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച ശിവശങ്കരൻ എന്ന വ്യക്തി അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ വ്യക്തി ഈ കേസിൽ ഏറ്റവും ഒടുവിലത്തെ പ്രതി 29-ാമത്തെ പ്രതിയാണ് കേസ് കുറ്റപത്രം സമർപ്പിച്ചതേ ഉള്ളൂ വിചാരണ കഴിയുമ്പോൾ ആ രീതിയിൽ പോലും അയാൾക്കെതിരെ തെളിയിക്കാൻ പറ്റില്ല മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് വിളിച്ചു അറിഞ്ഞു കണ്ടു കേട്ടു എന്തെല്ലാം ഊഹാപോഹങ്ങളാണ് നിങ്ങൾ പടച്ചുവിട്ടത് എന്നിട്ടിപ്പോ ആ വിഷയവും ചർച്ചയ്ക്കും എടുക്കുന്നില്ല ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട മട്ടുമില്ല അല്ലെങ്കിൽ കേട്ട ഭാവവുമില്ല
ഞങ്ങളല്ലേ ഇത് പറഞ്ഞത്, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ, ഈ ശൈലിയിലാണ് നടക്കുന്നത്. എന്നിട്ട് ഈ കുറ്റപത്രം പുറത്തു വന്ന ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അന്തസ് ഉണ്ടെങ്കിൽ അന്നത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്തതെല്ലാം അബദ്ധമായിരുന്നു എന്ന് പറയണ്ടേ. തെറ്റുപറ്റിയാൽ തിരുത്തുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുകയും അല്ലെങ്കിൽ അതിനോട് കൂടുതൽ വിശ്വാസ്യതയും വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നു. അല്ലാതെ ഞാൻ പറയുന്നത് എല്ലാ കാലത്തും ശരി, അതിൽ മാറ്റി പറയാൻ തയ്യാറല്ല, എനിക്ക് തെറ്റുപറ്റില്ല, ഈ തോന്നലുകൾ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങൾക്ക് ഇന്ന് ഈ ഗതികേട് വരുത്തിയിരിക്കുന്നത്. ദൃശ്യമാധ്യമ റിപ്പോർട്ടർ ഈ അടുത്ത ദിവസം ഒരു ദുരന്ത മുഖത്ത് നിന്ന് അനാവശ്യ ഇടത്ത് മൈക്ക് വായിൽ തിരികെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഇറക്കി വിടുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ഇതാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒരു കണക്കിന് റിപ്പോർട്ടർമാരെ പറയേണ്ടി വരുന്നത് ബൈറ്റ് തൊഴിലാളികളാണ്. രാവിലെ മുതൽ ഈ ബൈക്കും കൊണ്ട് ആരെയെങ്കിലും വായിക്കാത്ത് വയ്ക്കുക, എന്തെങ്കിലും കിട്ടുക, അത് രാഷ്ട്രീയക്കാരാണെങ്കിൽ ഒരാളെ കൊണ്ട് ഒന്ന് പറയിക്കുക, അതിന് മറുപടി മറ്റേയാളെ കൊണ്ട് പറയിച്ച് ഒരു തമ്മിലടി സ്റ്റൈലാണ്. ഈ പഴയ ഏശ്ലിപ്പണിയുടെ ഒരു ശൈലിയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനമായി കൊണ്ടു നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ സംവിധാനത്തിനെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ പൊളിച്ചെഴുതുന്നത്. നിങ്ങൾ എന്തൊക്കെ വാർത്ത കൊടുത്താലും അതിന്റെ ശരിതെറ്റുകൾ എന്താണെന്ന് ഇഴകീറി പരിശോധിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൂടി വച്ചിട്ട് ഇന്ന് പുതിയ മുഖത്തോടുകൂടി വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും കേൾക്കുന്നത് ഒരേ വ്യക്തികളോടാണ്. അവരത് കേൾക്കുമ്പോൾ അവർക്ക് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവരാണ്. നിങ്ങൾ കരുതുന്നുണ്ട് ഇപ്പോ ദുരന്തമുഖത്തുനിന്ന് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അന്ന് മാത്രം ഗാഗിൾ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടുക, അത് കഴിയുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ മറക്കും, അപ്പോൾ നിങ്ങൾക്ക് ഗാഗിളും വേണ്ട ഒന്നും വേണ്ട. അന്നത്തെ ദിവസത്തെ എന്താണോ ആ ഉൽപ്പന്നത്തെ വിറ്റ് പണമാക്കുക, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലാതെ ഈ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാലം കുറയായി എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന പിണറായി വിജയനെതിരെ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ ഒരു തെളിവിന്റെ അടിസ്ഥാനമില്ലാതെ കെ ടി ജലീൽ ഖുറാന്റെ മറവിലും ഈന്തപ്പഴത്തിന്റെ മറവിലും സ്വർണം കടത്തിയെന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ കുറെ ഗസ്റ്റുകൾ എന്ന നിലയ്ക്ക് തൽപരകക്ഷികളെ വിളിച്ചുകൊണ്ടിരുത്തി അവർക്ക് വായി തോന്നു പറയാൻ അവസരം കൊടുത്തിട്ട് അതെല്ലാം തെറ്റായിരുന്നു എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുമ്പോൾ ഈ ഗുരുതരമായ മിണ്ടാട്ടമുണ്ടല്ലോ, ആ മിണ്ടാട്ടം തന്നെയാണ് ഒരു കാലത്ത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്ന ആ സ്വീകാര്യത ഇന്ന് അപ്പാടെ തകർന്നടിഞ്ഞിരിക്കുന്നത്, ഇന്ന് ആട്ടിപ്പായിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന് കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമീപനം തന്നെയാണ്. ഈ സമീപനം ഇനിയും തുടർന്നാൽ ഈ പറയുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ദൃശ്യമാധ്യമം പത്രങ്ങൾ എന്നൊക്കെ പറയുന്ന സംവിധാനത്തിന് ചവറ്റുകുട്ടയിലായിരിക്കും ചരിത്രം കാത്തുവച്ചിരിക്കുന്ന ഇടമെന്ന് തിരിച്ചറിയുന്നത് ഓരോരുത്തർക്കും നല്ലതാണ്.